ഷമയോട് ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീമതി ഷമ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്, ശരി. എങ്കിൽ ഞാൻ പറയാം, ആ ഡോക്യുമെന്ററി നിരോധിക്കുന്നത്, പല ഡോക്യുമെന്ററികൾ നോക്കൂ, ഒന്നാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അതൊരു ഒരു ഡിസ്ക്ലൈമർ എന്ന രീതിയിൽ പല സർക്കാരുകളും ഉപയോഗിക്കുന്ന കാര്യമാണ്, ഏത് സർക്കാരാണ് ഭരിക്കുന്നത് എങ്കിലും ആ സർക്കാരിനെതിരെയുള്ള പല കോണ്ടന്റും വളരെ ശക്തമായിട്ട് വരുന്ന സമയത്ത് അതിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അപ്പോസ്തലനായിട്ട് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാർ മുതൽ നരേന്ദ്രമോദിയുടെ സർക്കാർ വരെ എല്ലാ സർക്കാരുകളും എന്തോ ഞാൻ അതിന് നിങ്ങളൊക്കെ അഗ്രി ചെയ്യൂല. അത് ചില ബുക്സ് മാറ്റം ബാൻ ചെയ്ത്, പക്ഷെ സർക്കാരിന്റെ മേലെ ഒരു യൂട്യൂബോ നമ്മള്, അപ്പൊ സീക്രട്സിനെ പറ്റിയിട്ട് എന്തെല്ലാം ഉണ്ട്, നിങ്ങൾ എസ് ഐ ടി എസ് ഐ ടി ഞാൻ പറയാം എക്സാക്ട്ലി സുപ്രീം എന്താണ് പറയുന്നത്? ക്ഷമ, ഒരു സെക്കൻഡ്, ഇതെന്ത് ചർച്ചയാണ് സുബീഷ്? സുബീഷ് ഇതെന്ത് ചർച്ചയാണ് പറയുന്നത്? ക്ഷമ, നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോ എന്നെ ഇന്ററപ്റ്റ് ചെയ്യുകയാണ്. ക്ഷമ, ഞാൻ ചോദിച്ച ചോദ്യം ഡോക്യുമെന്ററാണ്. ഞാൻ ശരിയല്ല പോയിന്റിൽ കൗണ്ടർ ചെയ്യാനല്ല പറഞ്ഞത്, ഞാൻ ചോദിച്ചത് ഷമ മുഹമ്മദ് ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് എങ്കിൽ അതിനെ പറ്റിയുള്ള ചില കാര്യങ്ങളിൽ താങ്കളുടെ അഭിപ്രായം തേടുകയാണ്. സുബീഷ് ഇത് ചർച്ചയല്ല. ക്ഷമ, ഇതെന്ത് മുഹമ്മദ്? ക്ഷമ, നിങ്ങൾക്ക് എന്നെ സംസാരിപ്പിക്കരുതെന്നൊരു ഉദ്ദേശമുണ്ട്? ക്ഷമ, ക്ഷമ, ഞാൻ സംസാരിക്കുമ്പോ ഞാൻ സംസാരിക്കട്ടെ. ക്ഷമ, 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 ഞാൻ സംസാരിക്കുമ്പോ, ക്ഷമ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. ക്ഷമ, നിങ്ങൾ ക്ഷമ കാണിക്കൂ. ക്ഷമ, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ഷമ, ഇത് എന്ത്, എന്താണ് ക്ഷമ? ഇത് ക്ഷമ, ഞാൻ താങ്കളോട് ഒരു കാര്യമേ ചോദിച്ചുള്ളൂ, താങ്കൾ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ എന്റെ പോയിന്റിലേക്ക് വരികയാണ്. എന്റെ പോയിന്റിലേക്ക് വരികയാണ്. ജവഹർലാൽ നെഹ്റു കേട്ടപ്പോഴത്തേക്ക് എന്തിനാണ് ഇത്ര അക്ഷമയാവുന്നത് പറഞ്ഞു? അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദം പൂർത്തീകരിക്കട്ടെ. ഞാൻ അല്ല, അത് ശരിയല്ല, അത് ശരിയല്ല. ഏത് സ്ത്രീ? അത് ശരിയല്ല. ഇപ്പൊ സ്ത്രീയായോ? അല്ല, ഇപ്പൊ സ്ത്രീയായോ പ്രശ്നം? എന്തിനാണ് ഇങ്ങനെ? അല്ല, അത് പറയാൻ അവസരം കൊടുക്കൂ. ഞാൻ ചോദിക്കാം, താങ്കളോട് ഞാൻ ചോദിക്കാം, താങ്കൾ ആൻസർ പറഞ്ഞിട്ടാണോ പറയുന്നത്? താങ്കൾ ഉത്തരം പറഞ്ഞിട്ടാണോ പറയുന്നത്? ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് താങ്കൾ ചോദ്യം ചോദിക്കരുതെന്നാണോ പറയുന്നത്? ശ്രീജിത്ത്, ശ്രീജിത്ത് എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കാന്ന് പിന്നെ പറഞ്ഞു എന്തിന്റെ പേരിലാണ്? ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? നിങ്ങൾക്കാണോ അധികാരം? അതിനുള്ള സ്പെഷ്യൽ റൈറ്റ്സ് ഷമ മുഹമ്മദിനുണ്ടെന്നാണോ പറയുന്നത്? ഞാൻ പറയട്ടെ, ഷമ മുഹമ്മദ് Panicker has paid his taxes. Panicker is an Indian citizen who has duly paid his taxes. Panicker is not someone who has been involved in the National Herald scam. Panicker has never been questioned by ED. മതിയോ? ഓ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയട്ടെ. ക്ഷമ, നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കൂ. ക്ഷമ, ക്ഷമ, നിങ്ങൾ മാന്യമായി സംസാരിക്കാൻ പഠിക്കൂ. ക്ഷമ, ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇല്ലെങ്കിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ. ക്ഷമ, താങ്കളുടെ ആ പേരിനോടുള്ള ഒരു 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 നീതി പുലർത്തൂ. ക്ഷമ, എടോ പോടോ എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കൂ. ക്ഷമ, എടോ പോടോ എന്നൊക്കെ വീട്ടിൽ പോയി വിളിക്കൂ. ക്ഷമ, എടോ പോടോ എന്നൊക്കെ കോൺഗ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി വിളിക്കൂ. ക്ഷമ, അക്ബർ റോഡിൽ പോയി വിളിക്കൂ. ക്ഷമ, എന്നോടല്ല ക്ഷമ അങ്ങനെ വിളിക്കേണ്ടത്. ക്ഷമ, ആദ്യം മര്യാദയ്ക്ക് ഭാഷ പഠിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ശീലിക്കൂ. ക്ഷമ, ചർച്ചയിൽ വരുന്ന ആൾക്കാരോട് എടോ പോടോ എന്നല്ല, അതൊക്കെ താങ്കൾക്ക് രാഹുൽ ഗാന്ധിയോ സോണിയോ ഗാന്ധിയോ വിളിക്കാമായിരിക്കും, എന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല. ക്ഷമ, ഇതാണ് പ്രശ്നം. ഉത്തരം മുട്ടുമ്പോ ഇട്ടിട്ട് ഓടുക എന്നുള്ളതാണ് പ്രശ്നം. ക്ഷമ മുഹമ്മദ് ഈ ചർച്ച കാണുന്നുണ്ട്. സ്രീജിത്ത് പണിക്കർ ക്ഷമ മുഹമ്മദിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ക്ഷമ അതിന് മറുപടി പറയുന്നു, പക്ഷേ ആ മറുപടി നീണ്ടുപോകുന്നു, അസഹിഷ്ണുത കാണിക്കുന്നു. വീണ്ടും ഇതാ ഇപ്പോൾ സംഭവിച്ചത്, പ്രേക്ഷകർ തന്നെ കണ്ടല്ലോ. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്.